നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നല്ലപോലെ വെയിറ്റ് റിഡക്ഷന് സഹായിക്കുന്ന ഒരു ഡിന്നർ റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി നമുക്ക് ഡിന്നറായിട്ട് എടുക്കുകയും ചെയ്യാം. വെയിറ്റ് നല്ലോണം കുറയ്ക്കുന്നതോടൊപ്പം സ്കിൻ ഗ്ലോയ്ക്ക് കൂടി സഹായിക്കുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. പൈനാപ്പിൾ ഇതിലെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ചെറുമധുരത്തോടു കൂടി തന്നെ വളരെ എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഡിന്നർ കഴിക്കാം. കാലറി വളരെ കുറവായിട്ടുള്ള വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വെയിറ്റ് റിഡക്ഷൻ നല്ല പോലെ സംഭവിക്കുന്നതിന് ഇത് കാരണമാവും. ഇതിലുപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിൽ ഒന്ന് പൈനാപ്പിളാണ്. പൈനാപ്പിൾ വളരെ കാലറി കുറഞ്ഞിട്ടുള്ള ഒരു ഫ്രൂട്ടിൽ പെടുന്നതാണ്. 50 to 55 കാലറിയാണ് 100 ഗ്രാം പൈനാപ്പിൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലോട്ട് പോകുന്നത്. ഒത്തിരി ഫൈബർ കണ്ടൻറ്റും അതിലുപരിയായിട്ട് വാട്ടർ കണ്ടൻറ്റും അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പൈനാപ്പിൾ. അതിലടങ്ങിയിട്ടുള്ള ബ്രൊമലൈൻ എന്ന് പറയുന്ന എൻസൈംസ് പ്രോട്ടീനെ ഡൈജഷന് വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇനി അത് മാത്രമല്ല, ഇത് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷനെ തടയുന്നതിന് വലിയൊരു കഴിവുള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ് പൈനാപ്പിൾ എന്ന് പറയുന്നത്. അതായത് പൈനാപ്പിളിൽ അടങ്ങിയിട്ടുള്ള ബ്രൊമലൈൻ എന്ന് പറയുന്ന എൻസൈംസ് റെഡ്യൂസസ് ഇൻഫ്ലമേഷൻ ആൻഡ് ഫൈറ്റ് അഗെയിൻസ്റ്റ് പെയിൻ ആൻഡ് സ്വെല്ലിംഗ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈൻ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സ്വെല്ലിംഗ് പെയിൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ അതിനെഗെയിൻസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നു. അഥവാ നമുക്ക് ആസിഡിറ്റി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വൈറൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമ്മളൊരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്ത് കിട്ടുന്നതും ഈ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി പൈനാപ്പിളിൽ ധാരാളമായിട്ടുള്ളത് കൊണ്ടാണ്. നമ്മളെപ്പോഴും പറയില്ല, വലിയൊരു ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ 2 സ്ലൈസ് പൈനാപ്പിൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ. അതും ഈ ഒരു കാരണം കൊണ്ടാണ് പൈനാപ്പിളിൽ അടങ്ങിയിട്ടുള്ള ബ്രൊമലൈൻ എന്ന് പറയുന്ന എൻസൈംസ് ഡൈജഷൻ ഈസി ആക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ ധാരാളം പൈനാപ്പിൾ കഴിക്കുന്നത് ഫൈറ്റ് എഗെയിൻസ്റ്റ് ദിവസേന പൈനാപ്പിൾ കഴിക്കുന്നത് ഫൈറ്റ് എഗെയിൻസ്റ്റ് ക്യാൻസർ ആൻഡ് ബ്ലഡ് ക്ലോട്ടിംഗ് എന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ടിംഗ് വരാതിരിക്കുന്നതിനും ക്യാൻസർ റെസിസ്റ്റൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതിനും പൈനാപ്പിളിൽ അടങ്ങിയിട്ടുള്ള എൻസൈംസിന് ഒരു കഴിവുണ്ട്. സോ പൈനാപ്പിൾ എന്ന് പറയുന്നത് ഡെയിലി ഒരു ഫ്രൂട്ടായിട്ട് ഒരു പോർഷൻ ഓഫ് ഫ്രൂട്ടായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് പാലക് ചീര എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ അതിന് സ്പിനാച്ച് എന്ന് പറയുന്നവരുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു പേരിൽ നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ചീരയിൽ കാലറി വളരെ കുറവാണ്. ഇതൊരു ഹാൻഡ്ഫുൾ ഓഫ് ആണ് നമ്മൾ ഈ ഒരു സ്മൂത്തിയിൽ ഉപയോഗിക്കേണ്ടത്. ഒരു കയ്യിൽ ഒരു കൈപ്പിടുത്തം, ചെറിയ ഇലകൾ ഒരു കൈപ്പിടുത്തമാണ് ഉപയോഗിക്കേണ്ടത്. ഇത് കാലറി വളരെ കുറവാണ്. ഇതിൽ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ കെ ഉണ്ട്, ഫോളിക് ആസിഡും അയണും ആൻഡ് കാൽഷ്യവും അടങ്ങിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ന്യൂട്രിയൻ കോമ്പൗണ്ട് അടങ്ങിയിട്ടുള്ള ഒരു ഹെൽത്തി മീലാണ് ആക്ച്വലി സ്പിനാച്ച് എന്ന് പറയുന്നത്. ഇത് നമുക്ക് സാലഡ്സിലോ സൂപ്പിലോ സ്മൂത്തിയിലൊക്കെ മിക്സ് ചെയ്ത് ദിവസേനുള്ളിലോട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ നല്ല പോലെ വാഷ് ചെയ്തിട്ട് വേണം, ഇളം ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്നുകൂടി വാഷ് ചെയ്തിട്ട് വേണം ഇത് സ്മൂത്തിയിലോ സൂപ്പിലോ ഉപയോഗിക്കാൻ. അടുത്തത് കുക്കുംബറാണ്. അതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻസിനെ പറ്റി പറയുകയാണെങ്കിൽ വൈറ്റമിൻ ബി, വൈറ്റമിൻ കെ, കോപ്പർ, പൊട്ടാസ്യം ആൻഡ് മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. ബോഡിയെ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള വാട്ടർ കണ്ടൻറ്റ് കൂടി അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. വെയിറ്റ് റിഡക്ഷന് സഹായിക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇത്രയും ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു വെജിറ്റബിൾ നമുക്ക് ധാരാളമായിട്ട് കഴിച്ചാൽ പോലും ബോഡിയിലോട്ട് വളരെ കുറഞ്ഞ കാലറി മാത്രമേ കയറുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. ഇത് സാലഡിൻ്റെ രൂപത്തിലായിട്ടും സ്മൂത്തി ആയിട്ടും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ബോഡിയിലോട്ട് വളരെ കുറഞ്ഞ കാലറി മാത്രമേ ചെല്ലുന്നുള്ളൂ, എന്നാൽ നല്ലൊരു ഫില്ലിംഗ് തരുന്നതിന് സഹായിക്കുന്നു. അവിടെ പെട്ടെന്ന് വിശപ്പിനെ പിടിച്ചു നിർത്തുന്നതിനുള്ള ഒരു കഴിവ് ഈ ഒരു കുക്കുംബറിനുണ്ട്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ള ജിഞ്ചറാണ്. ജിഞ്ചർ എന്ന് പറയുന്ന ഹെർബിൽ ഒത്തിരി ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഡൈജഷൻ വളരെ ഈസി ആക്കുന്നതിന് സഹായിക്കുന്ന ഒരു കഴിവ് കൂടി ജിഞ്ചറിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ഇൻഡൈജഷൻ ഇഷ്യൂസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പീസ് ജിഞ്ചർ കഴിച്ച് നോക്കൂ, പെട്ടെന്ന് അത് മാറും എന്ന് പറയുന്നത്. 2023 ഇൻ്റർനാഷണൽ ഹെർബ് അസോസിയേഷൻ ദ ഹെർബ് ഓഫ് ദ ഇയർ എന്ന് പ്രഖ്യാപിച്ചത് ജിഞ്ചറിനെ പറ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജിഞ്ചർ അങ്ങനെ ഒരു നിലയിലോട്ട് വരണമെങ്കിൽ അതിൻ്റെ ക്വാളിറ്റീസ് എന്തായിരിക്കും? സോ ജിഞ്ചറാണ് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ജിഞ്ചറിൻ്റെ അനദർ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ദിവസേന ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ആർത്രൈറ്റിസ് വരില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഇതിൽ ഇൻഗ്രീഡിയൻസിനെ പറ്റി ഞാൻ പറഞ്ഞു, അതിൻ്റെ ബെനിഫിറ്റ്സ് പറഞ്ഞു, അതിൻ്റെ ന്യൂട്രിഷ്യൻസ് എന്തൊക്കെയാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി ആർക്കൊക്കെ ഇത് കഴിക്കാം എന്ന് പറയാം.
ഇത് എല്ലാവർക്കും കഴിക്കാം. ഈവൻ ഡയബറ്റിക് പേഷ്യൻസിന്, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസും ആയിട്ട് മെഡിക്കേഷനിൽ കഴിയുന്നവർക്ക് പോലും ഈ ഒരു വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് സ്മൂത്തീസ് നൈറ്റ് ഡിന്നറായിട്ട് കഴിക്കാം. വളരെ ലൈറ്റ് ഫീല് തരും, നല്ല ഉറക്കം കിട്ടുന്നതിന് സഹായിക്കും, ഡൈജഷൻ വളരെ സൂപ്പർ സ്മൂത്ത് ഈസി ആയിരിക്കും. കോൺസ്റ്റിപ്പേഷൻ, ഫിഷർ പോലുള്ള അസുഖങ്ങളുള്ളവർക്ക് പോലും ഈ ഒരു സ്മൂത്തി വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. എടുക്കേണ്ട ടൈം എത്രയാണെന്ന് ചോദിച്ചാൽ 7 PM മുൻപായിട്ട് എപ്പോഴും ഡിന്നർ കഴിച്ച് അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ പറയുക. ഇനി ഇത് എത്ര ക്വാണ്ടിറ്റി എടുക്കണം, 150 ml മുതൽ 200 ml വരെ നിങ്ങൾക്ക് നൈറ്റ് ഡിന്നറായിട്ട് ഇത് കഴിക്കാവുന്നതാണ്. ഇതിലെടുക്കുന്ന സ്പിനാച്ചിൻ്റെ അംശം കുറച്ച് കൂടി പോയി എന്നോ പൈനാപ്പിൾ 2 കഷ്ണം കൂടി പോയി എന്നോ കുക്കുംബർ 4 കഷ്ണം കൂടി പോയി എന്നതുകൊണ്ടൊന്നും ഇതിൻ്റെ ടേസ്റ്റിനോ ഇതിൻ്റെ ഗുണങ്ങൾക്കോ ഒരു വേരിയേഷനും സംഭവിക്കില്ല. ജിഞ്ചർ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇഷ്ടം പോലെ ഉപയോഗിക്കാം. ഇനി ഒരു 1/4 ഇഞ്ച് പീസേ നിങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് വെച്ചാലും കുഴപ്പമില്ല, ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. നൈറ്റിൽ ഒരു ഹെവി മീലൊക്കെ കഴിച്ചിട്ട് വയറ് വീർത്തിട്ട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലൊന്നും ഒരിക്കലും ഭക്ഷണം കഴിച്ച് കിടക്കരുത്. എപ്പോഴും നൈറ്റ് ഭക്ഷണം എടുക്കുമ്പോൾ വളരെ ലൈറ്റായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര കൂളായിട്ടുള്ള ഒരു സ്ലീപ്പിന് കൂടി നിങ്ങളെ സഹായിക്കും, സ്ട്രെസ് റിലീഫിന് നന്നായിട്ട് സഹായിക്കും. ഇത് ക്യുക്കായിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് കൂടി പറയാം. 2 ഇഞ്ച് വലുപ്പത്തിൽ പൈനാപ്പിൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒരു 8-10 കഷ്ണങ്ങളാക്കി എടുത്തേക്കുക. 1 ഹാൻഡ്ഫുൾ ഓഫ് സ്പിനാച്ച്, സ്പിനാച്ചിനൊരു മലയാളം പേര് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പെട്ടെന്ന് ആലോചിച്ചപ്പോൾ എനിക്കത് കിട്ടുന്നില്ല. സ്പിനാച്ച്, 1 ഹാൻഡ്ഫുൾ ഓഫ് സ്പിനാച്ച് എടുക്കുക. അതിനുശേഷം അതിലോട്ട് 1/2 കുക്കുംബർ, ഒരു മീഡിയം സൈസ് കുക്കുംബർ ആണെങ്കിൽ 1/2 കുക്കുംബർ കഷ്ണങ്ങളാക്കി എടുത്തതും കൂടി ആഡ് ചെയ്തേക്കുക. അതിലേക്ക് 1/4 ഇഞ്ച് ജിഞ്ചർ ചേർത്തതിന് ശേഷം വെള്ളം പോലും ചേർക്കാതെ നല്ല പോലെ സ്മൂത്തായിട്ട് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് നല്ലോണം അടിച്ചെടുക്കുക. ഓക്കെ, ആൻഡ് ഇതിലോട്ട് നിങ്ങൾക്കൊരു ഇച്ചിരി വെള്ളം ചേർത്താലാണ് കുടിക്കാൻ കുറച്ചുകൂടി ഈസിയാണെന്ന് തോന്നുകയാണെങ്കിൽ 1 ഇളം ചൂടുവെള്ളം ചേർക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല. ഇങ്ങനെ എടുക്കുന്ന സ്മൂത്തി നല്ല പോലെ ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്യുന്നതിനും ഡൈജഷൻ വളരെ ഈസി ആക്കുന്നതിനും സഹായിക്കുന്നു എന്നുള്ളത് 100% ഉറപ്പാണ്. ഇത് തന്നെ നിങ്ങളുടെ വെയിറ്റ് റിഡക്ഷന് വേണ്ടി നല്ല പോലെ സഹായിക്കും. 10 ദിവസം ഇത് നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ 1-5 കിലോ കുറച്ചെടുക്കാം. വെറുതെ പറയുന്നതല്ല. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി ഞാൻ ഇതിന് മുൻപ് ഷെയർ ചെയ്തതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ നിങ്ങൾക്ക് വളരെയധികം വെയിറ്റ് റിഡക്ഷന് സഹായിക്കുന്ന വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഡിന്നർ റെസിപ്പി, ആർക്കും എടുക്കാവുന്നതാണ്, ഡൈജഷന് സഹായിക്കും, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഫിഷർ, ഫിസ്റ്റുല, കോൺസ്റ്റിപ്പേഷൻ, വോട്ട് പൈൽസ് പോലുള്ള സീരിയസ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവർക്ക് പോലും ഇത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ഫുഡാണ്. ഒരു കംപ്ലീറ്റ് മീലാണ്, ഒരു നൈറ്റ് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് മീലാണ്. നിങ്ങളുടെ ഡിപ്രഷൻ കുറയ്ക്കുന്നതിന്, ആങ്സൈറ്റി ഡിസോർഡർ, ഓവർ തിങ്കിങ് ഒക്കെ കുറച്ചുകൊണ്ട് നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ലീപ്പ് കൂടി കിട്ടുന്നതിന് ഇത് സഹായിക്കും. വെറുതെ പറയുന്നതല്ല. 10 ദിവസം എടുത്തിട്ട് നല്ല റിസൾട്ട് ഇല്ലെങ്കിൽ ഇതിൻ്റെ താഴെ തന്നെ വന്ന് നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ട് ഇട്ട് വെക്കാൻ മറക്കാതിരിക്കുക. ഒത്തിരി നല്ല കണ്ടൻറ്റുകളായിട്ട്, നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കണ്ടൻറ്റുകൾ മാത്രമേ ഞാൻ കൊണ്ടുതരുള്ളൂ, അത് പ്രോമിസാണ്. വെറുതെ നുണ പറയുന്ന ഒരു ചാനലേ അല്ലത്. ഞാൻ വളരെ എന്താ പറയുക, ഒരു വർഷിപ്പായിട്ട് ചെയ്യുന്നതാണ് എൻ്റെ ജോലി. അപ്പോൾ അതിലൊരിക്കലും ഞാൻ വെള്ളം ചേർക്കില്ല കേട്ടോ, നിങ്ങളൊരിക്കലും ഞാൻ ചതിക്കില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. എല്ലാവർക്കും കെട്ടിപ്പിടിച്ചുമ്മാ. പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടുള്ളൂ കേട്ടോ. എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിലും ഞാൻ കൊടുക്കുന്ന ഫുഡുകൾ അത്രയും ന്യൂട്രിഷൻ റിച്ച് ആയിട്ടുള്ളതാണ്. അവരെ ഞാൻ വെയിറ്റ് കുറപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെ ഭംഗിയാക്കിയിട്ടാണ് ഞാൻ വെയിറ്റ് കുറപ്പിക്കുന്നത് കേട്ടോ. ഒത്തിരി സ്നേഹിച്ചുകൊണ്ടാണ് എൻ്റെ ക്ലയൻസിനോട് എപ്പോഴും ഞാൻ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കും ഒരുപാട് സ്നേഹം കെട്ടിപ്പിടിച്ചു ഉമ്മ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. എൻ്റെ കൂടെ നിൽക്കുന്നതിന് ഒത്തിരി ഒത്തിരി ഇഷ്ടം കേട്ടോ. ലവ് യു ഉമ്മ.